മുതലപ്പുഴയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വലിയ വള്ളത്തിന് തകരാർ. 30 തൊഴിലാളികളുള്ള കടലമ്മ വള്ളം 19 നോട്ടിക്കൽ മൈൽ അകലെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. രഘുനാഥ് നാരായണാണ് ചേരുന്നത്. രഘു, അപകടകരമായ സാഹചര്യമുണ്ടോ? അവിടെ നിന്ന് കൃത്യമായി വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നുണ്ടോ? നിലവിൽ അപകടകരമായ സാഹചര്യമില്ല. കാരണം ഈ വള്ളത്തിന് തകരാർ സംഭവിച്ച വലിയ വള്ളമാണ്. നമ്മൾ ചെറിയ മത്സ്യബന്ധന വള്ളമല്ല, ഒരു 30-40 തൊഴിലാളികൾ ഒരേ സമയം പണിയെടുക്കുന്ന വള്ളമാണ്. അതുകൊണ്ട് വലിയ വള്ളമാണ്. അതിന് തകരാർ സംഭവിച്ചു. അതായത് പ്രൊപ്പല്ലറിലൂടെ വെള്ളം അകത്തേക്ക് കയറുന്നതായിരുന്നു തകരാറ്. ഉടൻ തന്നെ ഇവർ ആ വിവരം സമീപത്തെ മത്സ്യത്തൊഴിലാളികളെയും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിനെയും അറിയിച്ചു. മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഒപ്പം തന്നെ മുതലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളും വളരെ വേഗത്തിൽ തന്നെ 19 നോട്ടിക്കൽ മൈലിലാണ് ഏകദേശം 1-2 മണിക്കൂറോളം സഞ്ചരിച്ച് അവിടെ വേഗത്തിലെത്തി. നിലവിൽ അത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യമില്ല. ഈ വള്ളം എങ്ങനെ കരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ആലോചനയാണ് നടക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെല്ലാം നിലവിൽ സുരക്ഷിതരാണ്. മുതലപ്പുഴയിൽ നിന്ന് പോയ കടലമ്മ എന്ന വള്ളമാണ് യന്ത്രത്തകരാറിനെ തുടർന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. തൊഴിലാളികളെ സുരക്ഷിതമായി പുറത്തേക്കെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം മത്സ്യത്തൊഴിലാളികളുമൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. 19 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ വള്ളമുള്ളത്. നിലവിൽ അപകടകരമായ സ്ഥിതിയില്ല. സുരക്ഷിതരായി ഈ തൊഴിലാളികളെ കരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം. രഘുനാഥ് നാരായണാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴ എപ്പോഴും അപകടങ്ങളുടെ തുരുത്താണ്. അവിടെ നിന്ന് പോയ ഒരു വള്ളമാണ് ഇപ്പോൾ യന്ത്രത്തകരാറിനെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നത്.